Hello viewers, in Inceptrade online PSC class like Swagadam. Kanya video edit to Tudang either, Ubadibia Peter Bumi Ayrno, Adele, Nakorche mountains in a Parvada Malakurchakana number, Padichada. In the Amla Peter Bumi Padikam Bogana, Adimatamka, Deccan Peter Bumi Padikam. Deccan Peter Bumi. Logothle, eight tomb valia, lava Peter Bumi and Deccan Peter Bumi. Logothle, eight tomb valia, lava Peter Bumi and Deccan Peter Bumi. அது ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് എന്റെ ലാർജസ്റ്റ് പ്ലേറ്റു അതായത് ഏറ്റവും വലിയ ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്താണ് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി ഇനി ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഘലയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് കരിമണ്ണ് ഡെക്കാണിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസിർഘട്ട് ചുരം അസിർഘട്ട് ഈ അസിർഘട്ട് ചുരം കാണുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സാത്പുര റേഞ്ചസിലാണ് സാത്പുര റേഞ്ചസിൽ നിന്നും ഡെക്കാണിലേക്കുള്ള വഴിയായത് ചുരമായതുകൊണ്ടാണ് അതിനെ ഡെക്കാണിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഇനി നമ്മുടെ ഈ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന അണക്കെട്ടാണ് ഏത് നാഗാർജുന സാഗർ നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ് അതുപോലെ ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പൂനെ ഇനി ഡെക്കാണിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ് ഇത്രയും ഉള്ളൂ ഡെക്കാൻ പീഠഭൂമി അടുത്ത നമുക്ക് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെക്കുറിച്ച് പഠിക്കാം അടുത്തതായിട്ട് നമുക്ക് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് പഠിക്കേണ്ടത് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ ഇന്ത്യയുടെ ധാതു കലവറ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇതിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ദാമോദർ നദി അതായത് ഈ ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും വലിയ ഭാഗം റാഞ്ചി പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഉയരം കൂടിയ ഭാഗമാണ് പരേഷ്നാഥ് ഹിൽസ് അപ്പം ഏറ്റവും ഉയരം കൂടിയ പീഠ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതായത് ഛോട്ടാ നാഗ്പൂരിലെ ഉയരം കൂടിയ ഭാഗമാണ് പരേഷ്നാഥ് ഹിൽസ് പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര ഭൂ പീഠഭൂമിയാണ് ഏതാ നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ബൊക്കാറോ ഭിലായ സ്റ്റീൽ പ്ലാന്റ്സും നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുമായിട്ട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ ഇതിലൂടെ ഒഴുകുന്ന ഫേമസ് നദിയാണ് ദാമോദർ ഏറ്റവും വലിയ ഭാഗം റാഞ്ചി പീഠഭൂമിയാണ് ഏറ്റവും ഉയരമുള്ള ഭാഗം പരേഷ്നാഥ് ഹിൽസാണ് ഇതിനെ പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് അതുകൂടാതെ ബൊക്കാറോ ഭിലായ സ്റ്റീൽ പ്ലാന്റ്സ് സ്ഥിതി ചെയ്യുന്നതും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റൂലാണ് അടുത്തതായിട്ട് മാൾവ പീഠഭൂമി നോക്കാം ആരവല്ലിക്കും വിന്ധ്യയ്ക്കും ഇടയിലാണ് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സിഗർ ടോപ്പ് 881 മീറ്ററാണ് ഹൈറ്റ് സിഗർ ടോപ്പ് 881 മീറ്ററാണ് ഹൈറ്റ് അപ്പം മാൾവ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് സിഗർ ടോപ്പാണ് അടുത്തതായിട്ട് അപ്പം നമ്മൾ ഛോട്ടാ നാഗ്പൂരും ഡെക്കാനും മാൾവയും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കർണാടകയും ഗോൽക്കൊണ്ട അങ്ങനെ രണ്ട് മൂന്ന് പീഠഭൂമിയെക്കുറിച്ച് പഠിക്കാം കർണാടക പീഠഭൂമി എന്ന് പറയുന്നത് കർണാടക പീഠഭൂമിയിലെ ബാബാബുഡാൻ ഹിൽസാണ് കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധം ഇപ്പോൾ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ കർണാടക പീഠഭൂമിയിലെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഹിൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ബാബാബുഡാൻ ഹിൽസാണ് അതുപോലെ തന്നെ കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മുള്ളായനഗിരി അതായത് 1913 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് അപ്പോൾ ആ മുള്ളായനഗിരി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുള്ളായനഗിരി ആ ഉയരം കൂടിയ പ്രദേശമാണ് ആ പീക്കാണ് അത് ബാബാബുഡാൻ ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പഴക്കം ചെന്ന ശിലകൾ കാണപ്പെടുന്നത് ധർവാർ റീജ്യൻ ആണ് കർണാടക പ്ലേറ്റൂലെ ധർവാർ റീജ്യൻ അപ്പം ധർവാർ റീജ്യൻ കർണാടകയിലെ ധർവാർ റീജ്യനിലാണ് ഏറ്റവും പഴക്കം ചേർന്ന ശിലകൾ കാണപ്പെടുന്നത് അപ്പോൾ കർണാടക പ്ലേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധം എവിടെയാണെന്ന് പഠിക്കണം ബാബാബുഡാൻ ഹിൽസാണ് അതുപോലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ബാബാബുഡാൻ ഹിൽസിലെ എന്താണ് മുള്ളായനഗിരിയാണ് 1913 മീറ്ററാണ് ഹൈറ്റ് ഏറ്റവും പഴക്കം ചെന്ന ശിലകൾ കാണപ്പെടുന്ന എവിടെയാണ് അത് ധർവാർ റീജിയനിലാണ് അടുത്തത് ഗോൽക്കൊണ്ട പ്ലാറ്റൂവിനെ കുറിച്ച് പഠിക്കാം ഗോൽക്കൊണ്ട പീഠഭൂമി എന്ന് പറയുന്നത് സ്വർണത്തിനും വജ്രത്തിൻ്റെയും ഖനനത്തിൻ്റെ പ്രസിദ്ധമാണ് ഗോൽക്കൊണ്ട അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോഹിനൂർ രത്നം ലഭിച്ചതും ഗോൽക്കൊണ്ടയിൽ നിന്നാണ് ഈ ഗോൽക്കൊണ്ട സ്വർണ്ണ ഖനി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് ഇത്രയുമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇപ്പം ഇനി നമുക്ക് ഈ പറഞ്ഞ ഇത്രയും കൂടി കൊടുമുടികളെ എല്ലാം കൂടി ഒന്ന് ഒരുമിപ്പിച്ച് പഠിക്കാം അപ്പോൾ ഇനി ഇതുവരെ നമ്മൾ പഠിച്ചതിനകത്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ
എവിടെയെല്ലാം ഏതെല്ലാം കൊടുമുടിയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ എഴുതി വെച്ചങ്ങ് പഠിച്ചാൽ മതി, എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആനമുടി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, എവിടെ ഏത് ഒക്കെ ഏതിൻ്റെയൊക്കെ ആൻസറായിട്ട് ആനമുടി ഹിൽസ് വരുന്നു എന്നുള്ളത് നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അപ്പം ആനമുടി മൂന്ന് ആൻസറായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അപ്പോൾ ഇത് മൂന്നും മൂന്നിനും ഒരാൻസറാണ്. അടുത്തതായിട്ട് ആരവല്ലിയിൽ, ആരവല്ലി പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് ശിഖറാണ്. ആരവല്ലിയിൽ മൗണ്ട് ശിഖർ. വിന്ധ്യയിലാണെങ്കിലോ, വിന്ധ്യയിൽ അമർഖണ്ഡർ, സാത്പുരയിൽ ദുബ്ഗർ, പൂർവ്വഘട്ടത്തിൽ ജിന്ദാഗഡ, പശ്ചിമഘട്ടത്തിൽ ആനമുടി, നീലഗിരിയിൽ ധോഡാബേട്ട. അപ്പം ഇതിത്രയും ഹിൽസുമാണ്, ഹിൽസിലെയാണ്. അപ്പം പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ആരവല്ലി മൗണ്ട് ശിഖർ, വിന്ധ്യ അമർഖണ്ഡ, സാത്പുര ദുബ്ഗർ, പൂർവ്വഘട്ടം ജിന്ദഗഡ, പശ്ചിമഘട്ടം ആനമുടി, നീലഗിരി ധോഡാബേട്ട. അടുത്തതായിട്ട് നമുക്ക് പീഠഭൂമിയിൽ നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിൽ ആനമുടിയാണ്, മാൾവ പീഠഭൂമിയിൽ സിഗർ ടോപ്പാണ്, ഛോട്ടാ നാഗ്പൂർ പരേഷ്നാഥ്, കർണാടക മുള്ളയനഗിരി. അപ്പം ഇത് നാലും ഒരുമിച്ച് എഴുതി പഠിക്കണം. ഡെക്കാൻ ആനമുടി, മാൾവ സിഗർ ടോപ്പ്, ഛോട്ടാ നാഗ്പൂർ പരേഷ്നാഥ്, ദെൻ കർണാടക മുള്ളയനഗിരി. അപ്പം ഇതെത്രയും ഇതുപോലെ എഴുതി വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ളൊരു ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.